ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ തക്കാളി കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴെങ്കിലും തക്കാളികളിൽ ഇങ്ങനെ ഒരു മാറ്റം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് യഥാർത്ഥത്തിലൊരു രോഗാവസ്ഥയല്ല, അങ്ങനെയാണെന്ന് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ ഇത് പോഷകക്കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ബ്രൗൺ കളറിൽ കുഴിഞ്ഞ പാടുകളായിട്ടാണ് ടൊമാറ്റോസിൻ്റെ അടിഭാഗത്തായി ഇതാദ്യം കാണപ്പെടുന്നത്. പിന്നീട് ടൊമാറ്റോ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വ്യാപ്തിയും കൂടി വരുന്നു. ഇത് പ്രധാനമായും കാൽസ്യം ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ബ്ലോസം ആൻഡ് റോട്ട് എന്നാണ് ഇതറിയപ്പെടുന്നത്. പല കാരണങ്ങൾ കൊണ്ട് കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാകാം. മണ്ണിൽ നിന്നും ശരിയായ രീതിയിൽ പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ സാധിക്കാത്തതാണ് ഇതിലെ പ്രധാന കാരണം. അല്പം അസിഡിറ്റി ഇഷ്ടപ്പെടുന്ന മണ്ണാണ് തക്കാളികളുടെ വളർച്ചയ്ക്ക് നല്ലത്. ഇതിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഈ അവസ്ഥയ്ക്ക് കാരണമാകാം. വേരുകൾക്കുണ്ടാകുന്ന ക്ഷതങ്ങളാവാം. മറ്റൊന്നാണ് ഓവർ വാട്ടറിങ്, അതുമൂലം മണ്ണിലെ പോഷകങ്ങൾ നഷ്ടപ്പെടാൻ ഇടയാകുന്നു. അതുപോലെ തന്നെ മണ്ണിലെ കാൽസ്യത്തിൻ്റെ അഭാവം, ഇവയെല്ലാം ഇവയ്ക്ക് കാരണമാണ്. കണ്ടെയ്നർ ഗാർഡനിങ്ങിലാണ് ഈ അവസ്ഥ അധികമായി സംഭവിക്കാറുള്ളത്. ഒരിക്കൽ ഈ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു രീതിയിലും ഇതിനെ റിക്കവർ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചിലവിൽ പാല് അല്ലെങ്കിൽ തൈരോ മോരോ അതെല്ലാം നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം. പാലല്ലെങ്കിൽ തൈര് അതുമല്ലെങ്കിൽ മോര് 100 ml ഒരു 1 ലിറ്റർ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ നമുക്ക് ചെടികൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ മുട്ടത്തുണ്ട് ശേഖരിച്ച് വെച്ചതിന് ശേഷം പൊടിച്ചോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തോ നമുക്ക് മണ്ണിലിട്ട് കൊടുക്കാം. ഇവയെല്ലാം കാൽസ്യത്തിൻ്റെ നല്ലൊരു സ്രോതസ്സാണ്. അതുമല്ലെങ്കിൽ എല്ലുപൊടി ലഭ്യമാണെങ്കിൽ അതാവാം. എപ്സം സോൾട്ട് അല്ലെങ്കിൽ ലൈം പൗഡർ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എനിക്കിവിടെ എല്ലുപൊടി ലഭ്യമല്ലാത്തതിനാൽ ഞാൻ ഹോം റെമഡീസ് ആണ് അധികവും ഉപയോഗിക്കാറുള്ളത്. പിന്നെ നടുന്നതിന് മുന്നോടിയായിട്ട് മണ്ണിൽ കുമ്മായം ചേർത്ത് കൊടുക്കാറുണ്ട്. കുമ്മായം അഥവാ ലൈം പൗഡർ ചേർത്ത് കൊടുത്താൽ pH ലെവൽ നമുക്ക് കറക്റ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ ചെടികൾക്ക് ആവശ്യമായ കാൽസ്യവും ലഭിക്കും. അതുപോലെ വെള്ളം നനയ്ക്കുമ്പോൾ കൂടുതലാകാതെ ശ്രദ്ധിക്കുക. വേരോട്ടത്തിന് ആവശ്യമായ രീതിയിൽ മണ്ണ് കണ്ടെയ്നറിൽ ഉണ്ടെന്ന് ഉറപ്പാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ടൊമാറ്റോസ് വിളവെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.